നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കലൂർ ശ്രീ നാഗരാജ ക്ഷേത്രം, പേരമംഗലം, കല്ലൂർക്കാട്, കലൂർ എറണാകുളം ജില്ലയുടെ ബോർഡറിൽ, തൊടുപുഴ ഇവിടെ നിന്നും 8 കിലോമീറ്ററിൽ. ഈ ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താണെന്നാൽ, നമ്മുടെ ജ്യോതിഷം വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് റിസൾട്ട്, ഫലപ്രാപ്തി, അതിലേക്ക് ജ്യോതിഷ വഴികൾ, ഈശ്വര വഴികൾ അത്ര കണ്ട് സത്യമെന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വിദേശ മലയാളികൾക്ക് പലരും വിളിച്ച് കടവും കടക്കെണിയുമായി ജീവിതത്തിൽ കരകയറാൻ പറ്റാതെ നമ്മുടെ അടുത്ത് പൂജാവിധികൾക്ക് വഴി തേടുമ്പോൾ നമ്മുടെ രീതിയിൽ പൂജാപരിഹാരങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഭക്തർ നേരിട്ട് വന്നാൽ മാത്രമേ ഇവിടെ ആവാഹന പൂജകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഏതൊരു വിദ്വാൻ നിങ്ങൾക്ക് ആളില്ല ആവാഹന പൂജകൾ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്രവാസി മലയാളികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ആ ഒരു തിരിച്ചറിവിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണം എന്ന ഒരു മനസ്സിലേക്ക് വരുന്നത്. നമുക്കിവിടെ അഷ്ടഗണപതി ക്ഷേത്രമാണ് നമ്മുടെ മനസ്സിൽ സ്വപ്നമായി നിറഞ്ഞു നിന്നിരുന്നത്. അങ്ങനെ അഷ്ടഗണപതി ക്ഷേത്രം, അഷ്ടഗണപതി എന്നാൽ 8 ഗണപതി, 8 ഭാവങ്ങളിൽ ഭഗവാനെ പ്രതിഷ്ഠ നടത്തി ജനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാക്കണം എന്ന ഒരാഗ്രഹവും, അതുകൂടാതെ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അയിത്തവും അനാചാരവും ജാതി ചിന്തകളും ഇല്ലാതാക്കണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നു തന്നെ തുടങ്ങണമെന്നും, ക്ഷേത്രമെന്നാൽ നാടിൻ്റെ അഭിവൃദ്ധിയും മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനസമാധാനവും ധനസമൃദ്ധിയും സർവ ഐശ്വര്യവും നൽകുന്ന ഒരിടമാണെന്നും അത് എല്ലാവർക്കും പ്രാപ്യമാകണമെന്നും ഉള്ള ചിന്തയിൽ നിന്നാണ് അഷ്ടഗണപതി ക്ഷേത്രം. ഗണപതിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതൊരു കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മളിവിടെ സ്ഥലം വാങ്ങുന്നതിനുള്ള ആലോചന വന്നു. അങ്ങനെ യാദൃച്ഛികമായിട്ട് സ്ഥലം അന്വേഷിച്ചു. ആദ്യം കണ്ട സ്ഥലം നമുക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടാതെ വരികയും പിന്നീട് ഈ സ്ഥലം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ വലിയ പെരുമഴ, മഴക്കാലമല്ലാതിരുന്നിട്ടും പെരുമഴയോടുകൂടി ആ ഭൂമിയിൽ കാലുകുത്താൻ സാധിക്കുകയും ഏറ്റവും മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഈ നാഗദേവതയുടെ ആ ഒരു സാന്നിധ്യം വല്ലാതെ ആകർഷിക്കുകയും കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ട് പോലും മകൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ടോക്കൺ അടിച്ച് അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രഭൂമി ബാങ്കിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ സ്വന്തമാക്കുന്നത്. പിന്നീട് അവിടെ ആ ചൈതന്യത്തിനെ കുടിയിരുത്താനുള്ള വെമ്പൽ, എപ്പോഴും ഭഗവാൻ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ കുടിയിരിക്കണമെന്നുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ സ്വപ്നത്തിലൂടെയും നമ്മൾ രാശി വയ്ക്കുമ്പോഴും അതുകൂടാതെ ആവാഹന പൂജ നടത്തുമ്പോഴും എല്ലാം വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തി അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനെ അവിടെ ചെറിയൊരു ബാലാലയ പ്രതിഷ്ഠ നടത്തി അവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് നമുക്ക് ഗണപതി ക്ഷേത്രത്തിൻ്റെ സ്വപ്നവുമായി പോകുമ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും മുന്നോട്ട് പോകാതിരിക്കുകയും കാരണം തേടുമ്പോൾ ഭഗവാൻ്റെ പേരിൽ ക്ഷേത്രം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് നമുക്ക് അടയാളം കാണിക്കുകയും പിന്നീട് നമ്മളത് കലൂർ ശ്രീ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. ക്ഷേത്രം ആരംഭിക്കുമ്പോൾ തന്നെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. അവിടെ പൂജാതി കർമ്മം ചെയ്യുന്നതിനുള്ള ഹാള് പണിയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പറമ്പിൽ ആരൊരു ജോലിക്ക് വന്നാലും ഭഗവാൻ്റെ അടുത്ത് അനുവാദം ചോദിക്കാതെ ആ ജോലി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം തടസ്സങ്ങൾ വരികയും പണി ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വെൽഡിംഗ് പണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ
അവർ വെൽഡിങ് അടിക്കുന്നതിൻ്റെ ഇടയിലൂടെയെല്ലാം ഒരു കിളി വല്ലാത്ത ശല്യമുണ്ടാക്കി പറന്നുകൊണ്ടിരുന്നു. എന്നാൽ അതിന് വെൽഡിങ് അടിക്കുകയുമില്ലാത്ത ആ ഒരു രീതിയിൽ ശല്യമായി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു പക്ഷി വന്ന് വല്ലാതെ ശല്യമുണ്ടാക്കുന്നു, എന്താണ് നിവൃത്തി? ഭഗവാനെ കാണാതെയാണോ ജോലി ആരംഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും ഭഗവാൻ്റെ അടുത്ത് പോയി അവിടെ നിലവിളക്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് തന്നെ തിരികൊളുത്തി ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ട് ആ ജോലി ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അവർക്ക് പിന്നീട് ആ ജോലി ചെയ്യാൻ സാധിച്ചത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള സ്ഥലം നമുക്ക് പല തട്ടായിട്ട് കിടന്നത് നിരത്താൻ വേണ്ടി ജെ സി ബി വന്നപ്പോഴും അവർ അനുവാദം വാങ്ങാതെ മുകളിലേക്ക് പോയതുകൊണ്ട് ഒരു കൂമൻ കാക്ക വന്ന് വല്ലാത്ത ശല്യമുണ്ടാക്കുകയും പിന്നീട് ഇതേപോലെ വിളിച്ചു ചോദിച്ചപ്പോൾ ഭഗവാൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങും ആ രീതിയിൽ തന്നെയാണ്. അതേപോലെ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്ത് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ജോലിക്കാർ ഭഗവാനോട് അനുവാദം വാങ്ങാതെയാണ് മുകളിലേക്ക് ജോലിക്ക് പോകുന്നതെങ്കിൽ ഞാനവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവരുടെ എല്ലാ യന്ത്ര സാമഗ്രികളും ഒരേ സമയം തന്നെ കേടാകുന്ന ഒരവസ്ഥയും ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ക്ഷേത്രത്തിൽ വിളക്ക് നിത്യം വയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ലാതിരുന്നപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കൊളുത്താൻ ആ ഒരു രീതിയിലേക്ക് മാറുകയും വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്ന ആൾക്ക് ഒരു ദിവസം വരാൻ പറ്റില്ല എന്ന ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർട്ടിയോട് അന്നേക്ക് വിളക്ക് കത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവരത് വിമുഖത അറിയിക്കുകയും അതേ ദിവസം രാത്രി തന്നെ അവരുടെ ഭവനത്തിലേക്ക് പാമ്പ് കയറി ചെന്ന് അവർ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ഭഗവാൻ അവിടെ കുടിയരുളുന്നത്. ഇതുകൂടാതെ ഈ അടുത്ത് അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഫാമിലിക്ക് വളരെ ദുഃഖത്തോടുകൂടി മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോൾ നമുക്കവിടെ ആയില്യം പൂജാ സമയത്ത് അവരുടെ ഭാര്യ വന്ന് തളിച്ചു കൊടുക്കുന്ന ആ പൂജയിൽ വളരെ വിഷമത്തോടുകൂടി വളരെ ഭക്തിയോടുകൂടി പങ്കാളിയാവുകയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു അനുഗ്രഹവും ഭഗവത് സന്നിധിയിൽ നിന്നുണ്ടായി. ഇതെല്ലാം ഒരിക്കലും നുണ പറയുന്നതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തരുന്ന ആ ഒരു സൗഭാഗ്യം ഇനിയുള്ള കാലങ്ങളിലെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. അതിലൊരു തർക്കവുമില്ല. അത്ര കണ്ട് ഭക്തിയോടുകൂടി വന്ന് നിങ്ങൾ ഭഗവാനെ തൊഴുന്നുണ്ടെങ്കിൽ നിലവറയിൽ വാഴുന്ന ഭഗവാനാണ്. ശൈവ വൈഷ്ണവ സംയോഗമായിട്ട് തന്നെ ശൈവ വൈഷ്ണവ അനന്ത വാസുകി ഭാവത്തിലാണ്, രണ്ടും ചേർന്ന അത്യുഗ്രഭാവത്തിൽ തന്നെയാണ് ഭഗവാൻ കൂടിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മുൻപ് അനന്തൻ്റെ അവതാരം എന്നുള്ള രീതിയിലേക്കും അനന്തനായും പിന്നീട് ഒരു സമയത്ത് വാസുകിയായും പിന്നീട് എന്താണ് ഭഗവാനെ ഇത്ര കണ്ട് വിഷമിപ്പിക്കുന്നത് എന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ രണ്ട് ഭാവങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുന്ന ആ തേജോവമായ ശക്തി ചൈതന്യമായിട്ടാണ് ഭഗവാൻ അവിടെ കൂടിയിരിക്കുന്നത് എന്ന ഒരു സത്യം കൂടി നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു. ഇതുകൂടാതെ തളിച്ച് കൊടുക്കുന്ന പൂജ നടക്കുന്ന സമയങ്ങളിൽ കൃഷ്ണപ്പരുന്ത് കൃത്യമായി ക്ഷേത്രത്തിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന മനോഹരമായ കാഴ്ചയും അവിടെ പൂജയ്ക്ക് വരുന്നവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ വേറെ നമ്മളായിട്ട് ഒരു സൂത്രങ്ങളും പ്രയോഗിക്കുന്നില്ല. നല്ല കാനന ഭംഗിയോടുകൂടി തന്നെ പ്രകൃതി രമണീയമായിരിക്കുന്ന ഈ മനോഹരമായ ക്ഷേത്ര സങ്കേതത്തിലേക്ക് നിങ്ങൾക്ക് ഭക്തിയോടുകൂടി വന്ന് തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം നേടാവുന്നതാണ്. ഭഗവാൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വയം പറഞ്ഞ് മറ്റുള്ള ജനങ്ങളിലേക്ക് കൂടി ഭക്തി വരുത്തുന്നതിനും ഭഗവാൻ്റെ ചൈതന്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.